നമസ്കാരം. നമ്മുടെയൊക്കെ പൈസ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് സൈക്കോളജീസ് ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ പൈസ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നാല് കാര്യങ്ങൾ നമ്മുടെ പൈസ സംബന്ധിച്ച് എഫക്റ്റ് ചെയ്യണ സൈക്കോളജികൾ എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ എക്സ്ട്രീമായിട്ടുള്ള ആളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ബാലൻസ്ഡ് ഉള്ള ആളായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്കൊരു ബാലൻസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും പണമായിട്ട് സംബന്ധിച്ച് കുറച്ചും കൂടിയും സമാധാനം ഉണ്ടാക്കാൻ പറ്റും, കുറച്ചും കൂടി ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പറയാൻ പോണ കാര്യങ്ങൾ മണി ആൻഡ് സൈക്കോളജി. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കാര്യം വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു കാര്യമാണ്. ഈ നമ്മൾ സ്പെൻഡറാണോ അതോ സേവറാണോ എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്പെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അറിയാം, പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പൈസ തീർത്തിട്ട് പൈസ തീർക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം, അല്ലാന്നുണ്ടെങ്കിൽ ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റി ആലോചിക്കുള്ളൂ. ഇവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ വീഡിയോയിലാണ് ഞാൻ നിങ്ങൾ പൈസ കിട്ടി എന്ത് ചോദിക്കുന്നല്ലോ, ഫസ്റ്റ് ആൻസർ വരണമെന്ന് വെച്ചാൽ ചിലവാക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങും അത് വാങ്ങും, അത് കഴിഞ്ഞിട്ട് ബാക്കി വല്ലതുണ്ടെങ്കിൽ അത് സേവ് ചെയ്യും, അല്ലാതെ അവർക്ക് വേറെ ബഡ്ജറ്റോ ഒന്നുമില്ല. ഇതാണ് സ്പെൻഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സേവ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ അതുണ്ടാവില്ല. ഇനി സേവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ സേവ് ചെയ്യണതിനെ കുറിച്ച് അറിയില്ല, അവർക്ക് ചിലവാക്കണതിനെ പറ്റി യാതൊരുവിധ ധാരണയില്ല. പൈസ കുറച്ച് സേവ് ചെയ്തിട്ട് ഒരു പകുതി പൈസ സേവ് ചെയ്തെടുത്തിട്ട് ബാക്കി പൈസ ഇവർ ചിലവാക്കണതിനെ കുറിച്ച് അറിയിക്കുള്ളൂ. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്ക്, സേവ് ചെയ്യണത് നല്ല സ്വഭാവമാണ്, പക്ഷേ എല്ലാവരും സേവ് ചെയ്യണം ഒട്ടും സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എക്സ്ട്രീമാണ്. അതേമാതിരി സ്പെൻഡ് ചെയ്യണത് സ്പെൻഡിങ് മാത്രമുള്ള ഒട്ടും സേവിങ് ഇല്ലാന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. ഇപ്പോൾ ചില സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ള ആൾക്കാരൊരു പ്രത്യേകത വെച്ചാൽ ഇവരുടെ സാലറി എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കണം, ഓരോ അധികം പൈസ കൂടുമ്പോഴും ഇവരുടെ സ്പെൻഡിങ്ങിനുള്ള കാര്യങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനി എക്സ്ട്രാ പൈസ വല്ലതും വരണമെങ്കിൽ അവർ ഒന്നില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ദാനം കൊടുക്കാനൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ടൂറ് പോവും. ഇങ്ങനെയൊക്കെ യാതൊരുവിധ പ്ലാൻ ഇല്ലാതെ ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ കാറ്റഗറിയിലാണ് നിങ്ങൾ പെട്ടത്, ഈ കാറ്റഗറിയിലാണ് പെട്ടത്, നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിങ്ങൾ എക്സ്ട്രീമാണോ അതോ മോഡറേറ്റ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബഡ്ജറ്റിംഗ് ഉള്ള ആളുകളാവാം, ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാരാവും. ഈ കേസിലെ ആൾക്കാർക്ക് ബഡ്ജറ്റ് ഉണ്ടാവില്ല, ഈ കേസിലെ ആൾക്കാർക്ക് ബഡ്ജറ്റ് ഭയങ്കര ഒഴിക്കും. അപ്പോൾ ഓരോ ആൾക്കാർ ഭയങ്കര എഴുതി സൂക്ഷിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇവരുണ്ടെങ്കിൽ ഫുൾ ബഡ്ജറ്റ് ഉള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീ ബജറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നോ ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ സൈക്കോളജി ഏതാണ്? നിങ്ങൾ ഫുൾ ബഡ്ജറ്റ് വെച്ചിട്ടാണോ നിങ്ങൾ കളിക്കുന്നത്, അതോ നോ ബജറ്റ് വെച്ചാണോ? ചില ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവർ എഴുതി കൂട്ടി വെച്ച് ഇത് അനുസരിച്ചിട്ട് ചിലവാക്കുള്ളൂ, ഇതിനേക്കാളും കൂടുതൽ ചിലവാക്കാത്ത ആൾക്കാരായിരിക്കും. ഇവർ ഇനി വേറെ വിധത്തിൽ പൈസ കൂടുതലാവണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ടെൻഷനാവുകയും ചെയ്യും, അവരുടെ ബഡ്ജറ്റിന് മുകളിൽ പൈസ വന്നു കഴിഞ്ഞാൽ ടെൻഷനാവും, അൺനെസറി വറീസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ബഡ്ജറ്റ് ഒന്നുമില്ല, പൈസ ഉണ്ടാവും, തീരുന്നിടത്തോളം ചിലവാകും, ഇനി ബാക്കി പൈസ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ട് ചിലവാക്കേണ്ട ഒരു അവസ്ഥയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സ്ട്രീം ഭയങ്കര പ്രശ്നമാണ്. ഇതിന് രണ്ടിലും എപ്പോഴും ഒരു മിതത്വം പാലിക്കുക, ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഏതാണ്? ഫുൾ ബജറ്റൊക്കെ നോക്കിയിട്ട് എല്ലാവരും എഴുതി വെച്ച് എല്ലാ കണക്കും എഴുതി വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള എത്ര രൂപ ശമ്പളം വരുന്നുള്ളത് നിങ്ങൾക്കറിയോ? അതേമാതിരി ഓരോ സാധനങ്ങളും ഡെയിലി ചിലവാക്കുന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്ക് എഴുതി വയ്ക്കുന്ന ആളാണോ? അതോ നിങ്ങളതൊന്നും ചെയ്യില്ല, പൈസ വരും, ചിലവായി കഴിയും, ബാക്കി വല്ല ഉണ്ടെങ്കിൽ ഉണ്ടാവും, അങ്ങനത്തെ ഒരാളാണോ? അപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ, ഞാൻ കോളേജിലെ പഠിക്കുന്ന ടൈമിലും വി ഐക്ക് പഠിക്കുന്ന ടൈമിൽ എൻ്റെ എം ബി എ തുടങ്ങി ഫുൾ എം ബി എ കഴിയുന്നവരെ എൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്, ഓരോ ദിവസം ചിലവാക്കുന്ന പൈസ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ എനിക്കൊന്നും ജസ്റ്റ് ഒന്ന് അറിയാനായിരുന്നു അത് ചെയ്തിരുന്നത്, എനിക്ക് എന്തിനാണ് ചെയ്തതെന്ന് പറയാം. പക്ഷേ ആ സ്വഭാവം നല്ലതായിരുന്നു, ഞാൻ ഒന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തല്ല. പക്ഷേ ഞാൻ എപ്പോഴും ആ പൈസ അതിനേക്കാളും കൂടുതൽ ചിലവാക്കാണ്ടിരിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ശീലം എനിക്ക് ഇല്ലാത്ത ഒരു കാര്യമുണ്ടായി. പിന്നെ എനിക്ക് അന്ന് ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ എനിക്ക് ഓവർ സ്പെൻഡിങ് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് ലോൺ എടുക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ലോൺ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്ന് നന്നാ എം ബി എ 2 കൊല്ലം ഈ എഴുതിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തർ ഘോര ടൈപ്പാണ്. പക്ഷേ ഞാൻ ഈ എല്ലാ പോയിൻറ്റും എഴുതി വയ്ക്കുന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കും എപ്പോഴും ഒരു ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുന്ന ടൈമിൽ നമ്മൾ ഈ എല്ലാം എഴുതി കുറിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അവരൊന്നും അത്ര വലിയ ഫുൾ ബജറ്റിൽ ജീവിച്ചുള്ള ഒരാൾക്കാർ, അത് വെറുതെ ഫാമിലി ഫ്രിക്ഷനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ പെടുന്നത് എന്നുള്ളത് നോക്കുക, അതിലൊരു ബാലൻസ് വരുത്തിയെടുക്കാം.
ഇനി ഇതേമാതിരി തന്നെ നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് സൈക്കോളജിയാണ്. ചിലർക്ക് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലവർക്ക് സ്റ്റൈൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ചില ആൾക്കാർ സേഫ്റ്റി മാത്രം വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇവർ ഭയങ്കര പിശുക്കന്മാരായിരിക്കും. ഇവർ എപ്പോഴും പൈസ കിട്ടിക്കഴിഞ്ഞാൽ സേവ് ചെയ്ത് എടുത്ത് വെച്ച് എൻഷുർ ചെയ്തിട്ട് ഇവർ കാര്യങ്ങൾ നീക്കുള്ളൂ. എന്ത് വാങ്ങുന്ന ടൈമിലാണെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള ബജറ്റ് ഇല്ലാതെ, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഫാമിലിക്ക് പണി ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമായിരിക്കും, പക്ഷേ അത് ബജറ്റില്ല അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വാങ്ങണ്ടെങ്കിലിരിക്കും, അത് ഫാമിലിയിൽ പ്രശ്നമുണ്ടാവും. ഇനി അടുത്ത ഈവൻ മിക്കപ്പോഴും ഫാമിലി ഫൈറ്റ്സുകൾക്കൊക്കെ ഇത് ഈ സ്വഭാവം തന്നെ കാരണമാകാം. ഈ നമ്മൾ വിചാരിക്കും സേഫ്റ്റി നല്ലതല്ലേ, പക്ഷേ ടു മച്ച് ഓഫ് സേഫ്റ്റിയും ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രശ്നമുണ്ടാവും. ഇനി സ്റ്റാറ്റസിൻ്റെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞത്. ഇപ്പോൾ പലപ്പോഴും ചില ആൾക്കാർ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഓരോ പർച്ചേസ് ഡിസിഷനും ഒരു കാർ വാങ്ങാനായിട്ട് തീരുമാനിച്ചു, ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ലോണില്ലാതെ നമുക്ക് ചിലപ്പോൾ ഒരു മാരുതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ ബഡ്ജറ്റ് കാർ, ഇപ്പോൾ വേഗനാർ പോലത്തെ സ്വിഫ്റ്റ് പോലത്തെ കാറൊക്കെ വാങ്ങാൻ പറ്റിയിരിക്കും. പക്ഷേ നമ്മൾ ചിലപ്പോൾ ജീവിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഉള്ളത് ഇന്നോവ പോലത്തെ കാറുകൾ അല്ലാന്നുണ്ടെങ്കിൽ എസ് യു വി പോലത്തെ കാറുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പാർട്ട്മെൻറ്റൊന്നും കമ്പയർ ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ ബ്രദറിനുള്ളത് ഇങ്ങനത്തെ കാറായിരിക്കും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ എൻ്റയർ ഫാമിലിയിൽ ഒരു ഒരു കാര്യങ്ങളൊക്കെ വരേണ്ട അങ്ങനെ കാറൊക്കെ പോകുമ്പോൾ അത് നോക്കണതിൻ്റെ പേരിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കാറ് വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇനി നമ്മൾ ചില ടൈമിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 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 ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു, ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു, ചിലപ്പോൾ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന കംഫർട്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 300 രൂപയുടെ ബുക്കായിരിക്കും. ആൻഡ് ആ 300 രൂപയുടെ ബുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളരെ ഹാപ്പിയായിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ആ പാർട്ടിക്ക് പോകുമ്പോൾ 1500 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു ഒരു ഇതുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ കംഫർട്ടിനല്ല കൊടുക്കുന്നത്, അത് സ്റ്റാറ്റസിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇങ്ങനെ എക്സാമ്പിൾ 100 ഉണ്ട്, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ സേഫ്റ്റി മുന്നിൽ കണ്ടിട്ടാണ് എടുക്കുന്നത്, സ്റ്റാറ്റസ് മുന്നിൽ കണ്ടിട്ടാണ് എടുക്കുന്നത്. എല്ലാ പർച്ചേസും ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളെ ചിലവിൻ്റെ ടൈമിൽ നിങ്ങളുടെ ബിഹേവിയർ എന്താണ്, നിങ്ങളുടെ സൈക്കോളജി എന്താണ്, സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ഡിസിഷൻ എടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കാനും അതേമാതിരി നമ്മുടെ അടുത്തുള്ള സേവിങ് പെർസെൻറ്റേജ് കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു സൈക്കോളജി നമ്മളോട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ചൈൽഡ്ഹുഡാണ് ഏറ്റവും വലിയ ഒരു കാര്യം പറഞ്ഞാൽ. ചൈൽഡ്ഹുഡിൽ നമ്മളെങ്ങനെയാണ് പൈസ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മളെങ്ങനെയാണ് പൈസ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ നമ്മുടെ വീട്ടിലെപ്പോഴും പൈസനെ പറ്റിയിട്ട് തല്ലുടുത്തങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ചിലവാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പൈസ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ചിലവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചെറുതായതാ ടൈമിൽ നമ്മുടെ അമ്മമ്മമാരും അമ്മമാരും ആൻറ്റിമാരൊക്കെ നമ്മളോട് പറയണം ഇത് നമുക്ക് അഫോർഡ് ചെയ്യില്ല, നമുക്ക് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പില്ല, അവർ പണക്കാരാണ്, നമ്മൾ പാവപ്പെട്ടവരാണ്, ഇങ്ങനത്തെ കുറേ ഡയലോഗുകൾ അവർ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അവർ അവർ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു പ്രശ്നമായിരിക്കും. ഇനി ഫാമിലി, ഇപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് നമ്മുടെ ക്ലയൻസിനായിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു, അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് എന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ എനിക്ക് ഡിഗ്രി കിട്ടി, എന്നിട്ട് ഞാൻ ഗൾഫിൽ പോയി, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പറയും എൻ്റെ അച്ഛന് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ, ശരിക്കും അച്ഛന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഫോർമൽ വിദ്യാഭ്യാസം ഇല്ലാത്തത്, പക്ഷേ അച്ഛന് ആ ഒരു വിവരവും വിവേകം ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തെ പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഗൾഫിൽ പോയി ഇത് സമ്പാദിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മളിങ്ങനെ കുറേ കൂട്ടി വെച്ചിട്ട് ആ ബാരിയർ നമ്മൾ വെക്കേണ്ട കാര്യമില്ല, അല്ലാതെ മുന്നോട്ട് പോകാമെന്നുള്ളത് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരാമെന്നുള്ളൂ. ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് ഫ്രണ്ട്സ്, നമ്മൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെങ്കിലും നമ്മളെപ്പോഴും ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, ഫ്രണ്ട്സിൻ്റെ സ്വഭാവം നമ്മുടെ സ്പെൻഡിങ്ങിലും മണി ഹാബിറ്റിലും നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യണമെന്നും കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക ആരാണ് നമ്മൾ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നമ്മളുടെ കാര്യം തന്നെ, നമുക്ക് ഫാക്ട്സ് മനസ്സിലാക്കാം, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആളാണെന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാം. ഈ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾക്ക് ഏതാണ് നമുക്ക് മനസ്സമാനം കിട്ടുന്നത്, ഏതാണ് സന്തോഷം കിട്ടുന്നത്, അപ്പോൾ അത് ചൂസ് ചെയ്യാം. അല്ലാതെ
നമുക്ക് ഇതാണ് നല്ലത്, സേഫ്റ്റിയാണ് നല്ലത്, പിശുക്കനാവാന്നുള്ളത് അതല്ല, നമുക്ക് ഏതാണ് മനസ്സമ്മാനം കിട്ടുന്നത് അത് ചൂസ് ചെയ്യുക. ഇതിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക. നമുക്ക് മണി പോയിൻ്റ് ഓഫ് വ്യൂലും ബാലൻസ് വേണം, ഹാപ്പിനെസ് പോയിൻ്റ് ഓഫ് വ്യൂലും ബാലൻസ് വേണം. ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ ബിഹേവിയർ കൊണ്ടുവരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മണി റിലേറ്റഡ് സൈക്കോളജി 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്പെൻഡറാണോ സേവറാണോ എന്നും, നമ്മൾ ഭയങ്കര ബജറ്റിൻ്റെ വേറണം, ബജറ്റ് ഒട്ടുമില്ലാതാണോ, സേഫ്റ്റിയാണോ സ്റ്റാറ്റസ് ആണോ, അതേമാതിരി നമ്മുടെ ചൈൽഡ്ഹുഡും ഫാമിലിയും ഫ്രണ്ട്സും നമ്മളെ എങ്ങനെ മണി മാറ്റേഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. ഇതിൽ ഒരു ബാലൻസ് കൊണ്ടുവന്നാൽ തന്നെ ഫിനാൻഷ്യലി നമുക്ക് ഒട്ടുമിക്ക വറീസും ഒട്ടുമിക്ക ടെൻഷനുകളും അവോയ്ഡ് ചെയ്ത് സുഖകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കോളജിക്കൽ ലെവലിൽ മണി എത്രമാത്രം നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് എഫക്റ്റ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള കമൻറ്റും പറയാം. ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.